കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പതങ്കായത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനുവേണ്ടി മൂന്നാം ദിവസം നടത്തിയ തിരച്ചിലും വിഫലമായി തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് ഈസ്റ്റ് മലയമ്മ സ്വദേശി ഹുസ്നീം മുബാറക്ക് പതങ്കായത്ത് ഒഴുക്കിൽപ്പെട്ടത് കോടഞ്ചേരി പതങ്കയത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഈസ്റ്റ് മലയമ്മ പുലോട്ട് നിസാറിന്റെ മകൻ ഹുസ്നീം മുബാറക്കിന് വേണ്ടിയുള്ള തിരച്ചിൽ മൂന്നാം ദിവസവും വിഫലമായി ചൊവ്വാഴ്ച വൈകിട്ടോടെ നിർത്തിവെച്ചിരുന്ന തിരച്ചിൽ ബുധനാഴ്ച രാവിലെ വീണ്ടും ആരംഭിച്ചിരുന്നു പോലീസ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവർ സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും ഹുസ്നി മുബാറക്കിനെ കണ്ടെത്താനായില്ല ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലും തെരച്ചിലിന് വലിയ പ്രയാസം ഉണ്ടാക്കി കോഴിക്കോട് സബ് കലക്ടർ സി ചെൽസാസിനി താമരശ്ശേരി ഡിവൈഎസ്പി അഷ്റഫ് തെങ്ങിലക്കണ്ടി താമരശ്ശേരി തഹസിൽദാർ സി സുബേർ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് മുഖം ഫയർഫോഴ്സ് ഓഫീസർ ഷംസുദ്ദീൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു എന്റെ മുഖസന്നദ്ധ സേന എൻ ആർ ടി കൂരാച്ചുണ്ട് കർമ്മ ഓമശ്ശേരി യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് രാഹുൽ ബ്രിഗേഡ് പ്രവർത്തകർ പാസ്കോ പെരീലി കർമ്മസേന മുറമ്പാത്തി നസ്ര റെസ്ക്യൂ ഫോഴ്സ് കോഴിക്കോട് മുക്കം സിവിൽ ഡിഫൻസ് ടാസ്ക് ഫോഴ്സ് കോടഞ്ചേരി പുനർജ്ജനി ആനക്കാമ്പൊയിൽ തുടങ്ങിയ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും തെരച്ചിലിന് നേതൃത്വം നൽകി ഇരുവഴിഞ്ഞുപുഴയിലെ നാരങ്ങാത്തോട് പതങ്കയത്ത് വെച്ച് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് അപകടം നടന്നത് അതേസമയം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ചാലിപ്പുഴ ഇരുവഴിഞ്ഞുപുഴ ഇരുതുള്ളിപ്പുഴ എന്നീ സ്ഥലങ്ങളിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാവാൻ ഇടയുള്ള സാഹചര്യത്തിൽ മൺസൂൺ ടൂറിസം നിരോധിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് പറഞ്ഞു സി പ്രാദേശിക വാർത്ത കോടഞ്ചേരി